സംഭവം ഒരു ആറു മാസം മുന്നേ ഈ ഇവിടെ ഉള്ള ഒരു മുജീബോ, അല്ല മുജീബല്ല എന്തോ എൻ്റെ പേര്, എന്താണെങ്കിലും എന്താണെങ്കിലും ആളിപ്പോഴല്ലേ ഗൾഫിലാ, ഓനും ഓൻ്റെ കുട്ടികളും ഓൻ്റെ ഭാര്യയും ഭാര്യൻ്റെ അടുത്ത് ഫോണും എടുത്തു ഓൻ്റെ അമ്മായിന്ന്, അവൻ്റെ അമ്മായിമ്മേൻ്റെ കൈമ്മൽ എന്തോ ഒരു ചെറിയ കടുമ്പുണ്ട്, ഈ കടുമ്പ് പോകാൻ വേണ്ടിയിട്ട് പഴയ കാലത്തൊരു ചൊല്ലുണ്ട് ആനക്ക് കൊട്ടതേങ്ങ കൊടുക്കാനുണ്ട്. അങ്ങനെ ആനക്കാരൊന്നുമില്ലാതെ, ആനക്കാരില്ല ആരുമില്ല, ആനക്കെട്ടിട്ടെടുത്ത് ഫ്രീ ആയിട്ട് കുറ്റുന്ന നിർത്തുന്ന ഓനും അവൻ്റെ പെണ്ണുങ്ങളെ അടുത്ത് ഫോണ് കൊടുത്തിട്ട് ഈ പിടിക്കടി എന്ന് പറഞ്ഞിട്ട് ഓന ആൻ്റെ അടുത്ത് ആ തേങ്ങ അടിച്ച് വന്നിട്ട് മൂന്നോ നാലോ പ്രാവശ്യം തേങ്ങ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും അങ്ങോട്ട് കൊടുത്ത് അതിനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന, പിന്നെ എൻ്റെ ഇടയിൽ കുട്ടിനെയും കൊണ്ടുവന്നു, അതിന് പെട്ടെന്ന് ആന തേങ്ങയും ഓനയും ഒക്കെ കൂടി കൂട്ടി വാരിയത്, അതിനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചാണ്, ഒന്നും ചെയ്യാത്ത സാധനമാണ്. പിറ്റേന്ന് ഞാനവിടെ ചെന്ന് ഒരു കുട്ടീൻ്റെ ചെരുപ്പുണ്ട് അവിടെ, അങ്ങനെ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു രാത്രിയൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാതെ ഓര് പോയി, എന്താണെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം രക്ഷപ്പെട്ട് ഞങ്ങൾ പോണ്ട പോണ്ട എന്നൊക്കെ ഓരോട് പറഞ്ഞാണ്. ഇതാണ് അതിൻ്റെ സംഭവം. ആൻ്റെ അടുത്ത് ആനക്കാരില്ലാതെ ആൻ്റെ അടുത്ത് പോകാനേ പാടില്ല എന്നുള്ളല്ലാതെ ഒരു വയലൻ്റാണ് അങ്ങനത്തെ ഒരു സ്വഭാവം അതിൻ്റെ അടുത്തില്ല. ആയിണ്ടെങ്കിൽ പിന്നെ ഒരു പബ്ലിക്കിലല്ല പരിപാടിക്ക് പോയിട്ടല്ലോ വേറെ പോയിട്ടോ ആന ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് ഉത്തരവാദിയാ. ഇത് കെട്ടിട്ട് ഫ്രീ ആയിട്ട് അതിനെ കെട്ടിട്ട് ചോറും വെള്ളം കൊടുത്തതിന് ശേഷം കെട്ടിയിട്ട് ആനക്കാർ ഓൻ്റെ വീട്ടിലും പോയി, ഞാൻ വീട്ടിലും പോയതിൻ്റെ ശേഷം സംഭവം നടക്കുന്നു.